മറ്റൊരു വാർത്തയുടെ വിവരങ്ങളും കൂടി തരേണ്ടതുണ്ട് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബംഗാളിലെ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്നാണ് മാർച്ച അക്രമാസക്തമാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് അതുല്യ ഇപ്പോൾ ഈ കൊൽക്കത്ത യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാർത്ഥി സംഘടന ബംഗാളിലെ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന സെക്രട്ടറിയേറ്റ് മാർച്ച് അക്രമാസക്തമാവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് അർജിക്കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ ഒരു സന്ദീപ് ഘോഷ് അടക്കമുള്ള നാലു പേരുടെ അഞ്ചു പേരുടെ നുണപരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു സമാന്തരമായി ഈ കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങളും കൂടി പറയാമോ അനുപ്രിയ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി സംഘടനയുടെ പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മാർച്ച് നടക്കാനിരിക്കുന്നത് പശ്ചിമബംഗ ഛാത്രോ സമാജ് അതായത് പശ്ചിമ ബംഗാൾ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി എന്ന പേരിലുള്ള ഒരു അൺരജിസ്റ്റേർഡ് സംഘടനയാണിത് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയാണ് പശ്ചിമബംഗ ഛാത്രോ സമാജ് അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധക്കാർക്കിടയിൽ അക്രമികൾ അല്ലെങ്കിൽ അരാജകവാദികൾ കയറി ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഇത്രയും കനത്ത സുരക്ഷാ സന്നാഹമെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല മറ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ ഒരു പക്ഷേ ഈ പ്രതിഷേധക്കാർക്കിടയിൽ നുഴഞ്ഞി കയറിക്കൊണ്ട് മനഃപൂർവ്വം പോലീസുകാർക്കെതിരൊരു പ്രകോപനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലും അറിയിച്ചിരുന്നു ഇതിനെയെല്ലാം തുടർന്ന് ഇപ്പോൾ ഈ സെക്രട്ടറിയേറ്റിന്റെ പരിസരത്ത് സെക്ഷൻ നൂറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ ആർജിക്കർ മെഡിക്കൽ കോളേജിലും സമാനമായ നിരോധന അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിനനുസരിച്ച് അഞ്ച് പേരിൽ അധികം പേർ ചേരുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് അല്ലെങ്കിൽ നിരോധിച്ചുകൊണ്ടുള്ള ചട്ടമാണ് ഇത് നിലവിൽ സെക്രട്ടേറിയറ്റിന്റെ പരിസരങ്ങളിലും ഈ സെക്ഷൻ നൂറ്റി അറുപത്തിമൂന്നിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഈ പറയുന്ന പ്രക്ഷോഭം സംഘർഷത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് പോലീസിന്റെ കണക്ക് കൂട്ടൽ ഇതിനെ പ്രതിരോധിക്കാൻ എന്നോണം കൊൽക്കത്ത മുതൽ ഹൗറ വരെയുള്ള ഭാഗങ്ങളിൽ ഏഴിടങ്ങളിലായി ബാരിക്കേഡ് ചെയ്തിട്ടുണ്ട് അതിനു പുറമെ നാലായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷേപം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുന്നതിൽ നിന്നും വിലക്കുന്നതിനും അക്രമാസക്തമാകുന്നത് തടയുന്നതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ള അതിന് പുറമേ ഇപ്പോൾ തന്നെ ഈ രാവിലെ അത് രാവിലെ തന്നെ പോലീസുകാരോടൊപ്പം തന്നെ ജലഭീരങ്കിയും കണ്ണീർവാതക ഷെല്ലുകളും അടക്കമുള്ള ഇത്തരത്തിലുള്ള സന്നാഹങ്ങളും കൂടെ വിന്യസിച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം എന്തായാലും പോലീസ് സർവ്വസന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു പ്രതിഷേധം അക്രമാസക്തമായാൽ അടിച്ചമർത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയും ഇതിന് സമാന്തരമായി നടത്തുന്നുണ്ട് ഇവരും ഈ പറയുന്ന സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ സംഗ്രാമി ഗവഞ്ചും ഈ വിദ്യാർത്ഥികളോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേരുമെന്നാണ് കണക്ക് കൂട്ടൽ അങ്ങനെയാണെങ്കിൽ സ്ഥിതി ഒരു കൂടുതൽ വഷളായേക്കാം മമതാ ബാനർജിയുടെ രാജിക്കൊപ്പം തന്നെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയായ സഞ്ജയ് റോയ് മാത്രമല്ല കൊലപാതകത്തിൽ ആശുപത്രിയിലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ അന്നേ ദിവസം ഈ ഡ്യൂട്ടിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ആശുപത്രിയിൽ സന്നിഹിതനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അയാളുടെ പങ്ക് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കൊലപാതകത്തിൽ ഉത്തരവാദികളായ മറ്റുള്ളവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തണം എന്നാണ് വിദ്യാർത്ഥി സംഘടനയുടെ ആവശ്യം ഈ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പോളിഗ്രാഫ് പരിശോധനകൾ പൂർത്തിയായി ആറ് സന്ദീപ് ഘോഷും മുഖ്യപ്രതി സഞ്ജയ് റോയും അടക്കം ഏഴ് ഏഴുപേരുടെ പരിശോധനയാണ് നടത്താനിരുന്നിരുന്നത് ഇതിൽ ഒരാൾ മുഖ്യപ്രതി സഞ്ജയ് റോയ് മറ്റൊരാൾ സന്ദീപ് ഘോഷ് പിന്നെ ഈ പറയുന്ന ആർജിക്കർ മെഡി മെഡിക്കൽ കോളേജിലെ നാല് ഡോക്ടർമാർ അതിനു പുറമെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിങ്ങനെ മറ്റ് ആറു പേരടക്കം ഏഴ് പേരുടെ നുണപരിശോധനയാണ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് അതിൽ സഞ്ജയ് റോയുടെ നുണപരിശോധന മാത്രമാണ് ഇന്നലെ പൂർത്തിയാക്കേണ്ടിയിരുന്നത് മറ്റുള്ളവരുടെ നുണപരിശോധന പൂർത്തിയായിരുന്നു സാങ്കേതിക തടസ്സങ്ങൾ മൂലം ജയിലിൽ വെച്ച നുണപരിശോധന നടത്താൻ സാധിക്കാതിരുന്നതിനാലാണ് സഞ്ജയ് റോയുടെ നുണപരിശോധന ഇന്നലെ പൂർത്തിയാക്കിയത് അതോടൊപ്പം തന്നെ സന്ദീപ് ഘോഷിന് സന്ദീപ് ഘോഷിന്റെ പേരിൽ സമാന്തരമായി ഈ സാമ്പത്തിക ക്രമക്കേട് അന്വേഷണങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അർജിക്കർ മെഡിക്കൽ കോളേജിൽ സി സി ടിവികൾ സ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വീഴ്ച വരുത്തിയെന്നും അതിനാവശ്യമായ ഫണ്ട് എഴുതിയെടുക്കുകയും എന്നാൽ ആ ഫണ്ട് വിനിയോഗിക്കാതിരിക്കുകയും ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് അർജിക്കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ സന്ദീപ് ഘോഷിനും മറ്റൊരു ഉദ്യോഗസ്ഥനുമെതിരെ അവിടെ നിന്നും വിരമിച്ച ഡെപ്യൂട്ടി വൈസ് പ്രിൻസിപ്പാൾ ആരോപണം ഉന്നയിച്ചിരുന്നു അതിനെ തുടർന്ന് ഈ സാമ്പത്തിക ക്രമക്കേ ിലും ഇപ്പോൾ സമാന്തരമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ സന്ദീപ് ഘോഷിന്റെ വസതിയിലും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സൈബർ ക്രൈം പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ സി ബി ഐക്ക് കൈമാറിയിരുന്നു അതുപോലെ തന്നെ സന്ദീപ് ഘോഷിന്റെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖകളും സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ട് ഈ രണ്ട് വിഷയത്തിലും ഒരേ സമയം ഊർജിതമായ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ് അനുപ്രിയ കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ബംഗാളിലെ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ് മാർച്ച് അക്രമസക്തമാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് വിവരങ്ങളാണ് അതുല്യം നൽകിയത്